വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. ആ ഹലോ. യെസ്. ആ ആരിഫ് ഖാൻ അല്ലേ? ആ അതെ, ആരാണ്? ആ ആരിഫ് ഖാൻ, ഞാൻ ഷാക്കിർ ആണ്. ഷാക്കിർ? ആ, വിശ്വാസിയാ? വിശ്വാസിയാണോ? വിശ്വാസിയാണോ? ആ വിശ്വാസിയാണോന്ന് വെച്ചാ വിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിലെ വിശ്വസിക്കുന്നു, അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. ആ അല്ലാഹുവിനാണ് ദൈവം, ആരുടെ ഞാൻ വിശ്വസിക്കുന്ന ഗോഡ്, ദൈവം പറമ്പില് അല്ലാ. അങ്ങനെ പറയരുത്, ദൈവങ്ങൾ വേറെ ഉണ്ട്. ഒരു സെക്കൻഡ്. എന്താണ്, ചുമ പിടിച്ചാ? ആ ഹലോ. ആ, ചുമ പിടിച്ചാ? ആ ചുമയാണ്, ജലദോഷമാണേ. ആ ശരിയാ. എന്താ, കരിഞ്ജീരകാരനോ കഴിച്ചത്? അല്ല, വലിയുണ്ട്, അതാണ്. കരിഞ്ജീരകം തേനെല്ലാം ചാലിച്ച് കഴിച്ചാ മതി, 3 നേരം. ബിസ്മീൻ ചല്ലേ. ആ കരിഞ്ജീരകം അല്ലേ? കരിഞ്ജീരകം. യെസ്. ആ ജസാകല്ലാ ഖൈർ. ജസാകല്ലാ ഖൈർ. എനിക്കതെ, ഞാൻ സത്യത്തിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പായിട്ടാണ് ഇക്കടെ വീഡിയോസ് ഒക്കെ കണ്ട. ആ പറയൂ. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം, ഒരു രക്ഷല. കാരണം വിളിക്കാനുണ്ട് ചീത്ത പറയണ, എനിക്ക് ഭയങ്കര ഡിങ്ങേറി. അങ്ങനെ പിന്നെ വിളിച്ച് വിളിച്ച് പിന്നെ ഇക്കാനോടെ എനിക്ക് കോപ്പിൽ ഇക്കടെ പേരിന് അർത്ഥം ഞാൻ എടുത്ത് നോക്കി, ഗൂഗിളില് സെർച്ച് ചെയ്ത് നോക്കിയേ. അപ്പൊ പറഞ്ഞോ, അറിഞ്ഞു വെച്ചാൽ ഇട്ടേക്കണ, അറിവുള്ളവന്നൊക്കെ അല്ല വന്നേക്കണ, ആരിസ് എന്തോ അങ്ങനെയാണ് കണ്ട അല്ലേ. അറിവുള്ള സുന്ദരൻ, അങ്ങനെയാണ് അർത്ഥം. ആ അറിവുള്ള സുന്ദരൻ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഇക്കാക്ക് അറിവുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ പഠിച്ചോ അറിവ് വെച്ച് അറിഞ്ഞു വെച്ച് തന്നെ അറിവ്. അപ്പൊ പിന്നെ നമുക്ക് മുട്ടിക്കാൻ പറ്റില്ലാന്ന് മനസ്സിലായി. ശരി, അപ്പൊ തെരു വിളിക്കണല്ലേ? തെരു വിളിക്കേണ്ട കാര്യമില്ലല്ല, കാരണം തെരു വിളിക്കണ കാര്യമില്ലാന്ന് മനസ്സിലായി. ഇക്കാക്ക് അറിവുണ്ട്, അത് പഠിച്ചോ, അതുകൊണ്ട് തന്നെ ഇക്ക മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ, ആയാത്തിലുണ്ടല്ലോ. ക്ലൈമാക്സ് ആയിട്ടില്ലല്ലോ, ക്ലൈമാക്സിലല്ലേ എന്താ അറിയാൻ പറ്റുള്ളൂ. സിനിമയിലൊക്കെ നടന്മാരി അല്ല, ചില ചില നടന്മാര് വില്ലനായിട്ടും വില്ലൻ ഇതായിട്ട് വരും, ടെസ്റ്റ് അവസാനമാകുമ്പോ അല്ലേ. ഞാൻ ഇക്കാര്യത്ത് ഇങ്ങനെ സംസാരിച്ച് ഞാൻ മരിക്കുമ്പോ എങ്ങനെ മരിക്കണെന്ന് അറിയാൻ പാടട്ടെ, അത് വേറെ വേറെ ഒരു വഴി ഉണ്ട് കേട്ടോ. ആ പറഞ്ഞോ. നമ്മളുടെ അബൂ സുഫിയാൻ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നതെന്നറിയോ? അബൂ സുഫിയാൻ പറഞ്ഞ സഹാബി അല്ലേ? സഹാബി അല്ല, അബൂ സുഫിയാൻ എന്ന് പറയുന്നത് ഖുറൈശിയിലെ നേതാവായിരുന്നു. പുള്ളീനായിട്ട് ടോമാഞ്ചറി കളിയായിരുന്നല്ലോ മുഹമ്മദ് നബിയുടെ പണി. പുള്ളീനെ പിടിക്കാൻ വേണ്ടിയാണല്ലോ നടന്നിരുന്നത്, ബദർ മുതൽ എല്ലാത്തിലും അതിനു വേണ്ടിയാണെന്നാണല്ലോ പറയുന്നേ. പക്ഷെ ആള് ഇസ്ലാമിലേക്ക് വന്നു എന്നും പറയുന്നു, പക്ഷെ എങ്ങനെ വന്നേന്ന് അറിയോ? ഇല്ല, പറ. കഴുത്തില് വാള് വെച്ചിട്ടാണ് പറഞ്ഞത് മര്യാദക്ക് ഷഹാദത്തിലേക്ക് വന്നു പറഞ്ഞു. അപ്പോ അബൂ സുഫിയാൻ എന്താ പറഞ്ഞറിയോ? അത് സമ്മതിച്ചു. പക്ഷെ മുഹമ്മദ് റസൂല് തന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോ വാള് വെച്ച ആള് പറഞ്ഞു, എന്നാ ശരി അതെങ്കി അത് എന്നും പറഞ്ഞിട്ടാണ് പുള്ളീനകത്തേക്ക് എടുത്തത്. എന്നുവെച്ചാ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന സാധനം പുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളീനെ എടുത്ത, എന്നിട്ടും പുള്ളീനെ എടുത്തു. കാരണം എന്താണ്, പുള്ളീനെ കിട്ടൽ ആവശ്യമായിരുന്നു. പുള്ളിക്ക് അവിടെ കുറച്ച് ഒരു പ്രമുഖ വ്യക്തിയാണ് ആ നാട്ടിലെ. പരിപാടിയൊക്കെ പലതും ഉണ്ട്, ഇപ്പൊ നമ്മളുടെ ഈ വിഷയവുമായിട്ട് അത് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്പറും ടൈമും ഉള്ളത് എങ്ങനെ, ഈ വിഷയത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്ന സമയവും സമയവും ഇതാണ് ഈ നമ്പർ. തീർച്ചയായിട്ടും പറഞ്ഞോ. പറഞ്ഞോ, എന്താ ഇപ്പൊ വിളിച്ചത്? ഇനിയിപ്പൊ പറയാനില്ലെങ്കി എന്ത് ചെയ്യും? ഇല്ലല്ലല്ല, തെരുവ് പറയാനൊന്നുമില്ല. എന്താ ഞാൻ, എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കണ എനിക്ക് അടുത്ത്, അതെന്നെയാണ് ഞാനും ചോദിക്കണം, എന്തുകൊണ്ടാണ് ഇത്താ ഈ ഇസ്ലാമിന, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ എന്ന് ഞാൻ പറയണം, അതായത് ദൈവത്തെ എതിരായിട്ട് സംസാരിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കണം. ഇസ്ലാം എന്ന് ഞാൻ പറയുള്ള അടുത്ത്, ദൈവത്തിനെതിരെ സംസാരിക്കാനുള്ള കാരണത്തെക്കാൾ ഉപരി നമ്മൾ പഠിച്ച നമുക്ക് പരിചയപ്പെടുത്തി തന്ന ദൈവം അത് അല്ലാഹു ആണല്ലോ. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹുവിലാണല്ലോ. ദൈവത്തിലല്ല, അല്ലാഹുവിലല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആ അല്ലാഹു ദൈവം.
അങ്ങനെയൊക്കെയാണ് എന്റെ വിശ്വാസം പറയണേണ്ട. ഞാനിപ്പോ ഏകോചനം പറഞ്ഞല്ലേ, ഞാൻ ഇക്ക എന്റെ അടുത്തല്ലേ സംസാരിക്കാം, ഞാൻ എന്റെ കാര്യം പറഞ്ഞല്ലേ. ആ മനസ്സിലായി. എന്ന് വെച്ചാ ഇതൊക്കെ ഒന്ന് തന്നെയാണെന്നാണല്ലോ പറയുന്നത്. ആ അങ്ങനെയാണ്, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്ന. അതായത് ഓക്കെ, അപ്പൊ സപ്പോസ് ഈ അള്ളാഹു ആകുന്ന ദൈവം അത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വസിച്ച് നടന്നു. ആ ഓക്കെ, അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ദൈവത്തിനുണ്ടാകേണ്ട കുറെ ക്വാളിറ്റീസ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. എന്തൊക്കെയാണ് ഒരു ദൈവത്തിന്റെ ക്വാളിറ്റി? ക്വാളിറ്റീസ് എന്തൊക്കെയാന്ന് ഇപ്പൊ ഞാൻ ഇക്കാലത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റ സെക്കൻഡ് ഒരു പോയിന്റ് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇക്കാലത്ത് സംസാരിക്കുന്നുണ്ട്. ഇത് കൊറേ ഇങ്ങനെ വലിച്ചു കയറ്റുണ്ട്, വലിച്ചാൽ ഓക്സിജൻ ഇതിങ്ങനെ ആ ദൈവം തന്നേക്കാണ്. ആ അല്ലെങ്കിൽ പിന്നെ ഈ കണ്ണ ഈ ഭൂമിയിൽ കുറെ ഹിന്ദുക്കള് ദൈവത്തെ വിളിക്കുന്നത് ക്രിസ്ത്യൻസ്. അപ്പൊ നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തന്നത് ദൈവമാണ്, ഇതാണ് പറഞ്ഞത്. അതൊരു ഒരു പോയിന്റ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ നമുക്ക് എന്നെയാണ് ദൈവത്തിന്റെ ക്വാളിറ്റീസ് പറയാം. ഓ ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നമ്മള് ഈ പറയുന്ന ഓക്സിജൻ എല്ലായിടത്തും ഉണ്ടോ? ഇപ്പൊ നമ്മള് ചൊവ്വയിലേക്ക് പോയ അവിടെ ഓക്സിജൻ ഉണ്ടോ? അവിടെ ഓക്സിജൻ ഇല്ല. അപ്പൊ പിന്നെ ആ ദൈവം അവിടെ ഓക്സിജൻ വെക്കാന് നമ്മൾ അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണോ? നിങ്ങൾ ഭൂമിയിൽ നിന്നാ മതി എന്ന് വിചാരിച്ചിട്ടാണോ? ആ നമുക്ക് ഞാൻ എന്റെ അറിവനുസരിച്ച് മനുഷ്യന്മാരൊക്കെ ഇപ്പൊ ഓൾറെഡി എന്റെ കൂട്ടുകാരന്മാരും എന്റെ കാരണന്മാരൊക്കെ ഭൂമിയിലാണ്, ചൊവ്വയിൽ കൂട്ടുകാർ താമസിച്ചുള്ള. അപ്പൊ പിന്നെ ചൊവ്വയിൽ കോളനി പണിയാനുള്ള ശ്രമത്തിലാണല്ലോ. ആര് പണിയാനുള്ള ശ്രമത്തില്? മുല്ലപ്പെരിയാര് തകരാൻ പൊട്ടിക്കാൻ പോണ. മുല്ലപ്പെരിയാര് തകരാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് മുല്ലപ്പെരിയാറിനൊന്നും സംഭവിക്കില്ല, അത് വേറെ കാര്യം. അത് ഗ്രാവിറ്റി ഡാമാണ്. പിന്നെ നമ്മളത് പൊളിച്ച് കളയാൻ പറയുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സമയം അതിന്റെ ഏജ് ആയിട്ടുണ്ട്, അതുകൊണ്ട് അത് കളഞ്ഞു, അത്രേ നമ്മള് പറയുന്നുള്ളൂ. അല്ലാതെ അത് നിങ്ങൾ വിചാരിക്കണ പോലെ തകർന്ന് പറഞ്ഞു വിടുന്നു. പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ എന്തോയ്ക്കും? അതവിടെ ഉണ്ടാവും. ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഏകദേശം ഒന്നും സംഭവിക്കില്ല, അതവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ ആവശ്യം നടക്കില്ല, അതാണ് അതിന്റെ കുഴപ്പം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചോദിച്ചതിന്റെ മറ്റൊരു വശമാണ് ഞാൻ ചോദിക്കുന്നത്. മനുഷ്യന് ഓക്സിജൻ തന്നത് ദൈവമാണെന്നാണല്ലോ പറയണേ. അപ്പോ ചൊവ്വയില് പോയ ഓക്സിജൻ ഇല്ലാന്ന് താങ്കൾ പറയുന്നു? ചൊവ്വയില് ഞാൻ പോയിട്ടില്ല, എനിക്ക് പോയാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവിടെ ഓക്സിജൻ. നിങ്ങൾ പോകണ്ടല്ലോ, അല്ലാതെ തന്നെ ഇപ്പൊ ഇവിടെ ഓക്സിജൻ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാലോ. അവിടെ വെള്ളത്തിന്റെ അടിയിൽ ഓക്സിജൻ ഇല്ല, എന്നാ മീനെല്ലാം താമസിക്കില്ല, മീന് ഓക്സിജൻ കിട്ടല്ലേ. മീനില് ദൈവം തമ്പുരൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിണ്ട്. എങ്ങനെ എങ്ങനെ? ഇപ്പൊ ഭൂമിയിൽ ഇപ്പൊ നമുക്ക് കരയില് മനുഷ്യന്മാർക്ക് ശ്വസിക്കണ്ട്, അതുപോലെ കടലില് മനുഷ്യന്മാർക്ക് ശ്വസിക്കാൻ പറ്റൂല. പക്ഷേ ഒരുപാട് ജീവികള് മണി കരയിലേക്കായും കൂടുതൽ ഒരു സെക്കൻഡ് പറഞ്ഞു തീർക്കട്ടെ. ഈ കരയില് ജീവിക്കുന്നേക്കായും എന്റെ അറിവില് അതിന് ഇരട്ടിയുടെ ഇരട്ടി ജീവികള് താമസിക്കുന്ന സ്ഥലം കടലിലാണ്. ആ കടലില് മനുഷ്യർക്ക് ഓക്സിജൻ ഇല്ല, പക്ഷെ അതുങ്ങൾക്ക് അവിടെ ശുദ്ധമായ ഓക്സിജൻ അതിന്റേതായ രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിനെ ഇംഗ്ലീഷിൽ വേർഡ് പറയുമെന്ന് എനിക്കറിയില്ല, ഞാൻ പത്താം ക്ലാസ് ക്വസ്റ്റ്യാണ്. ഓ ശരി. അപ്പൊ താങ്കൾ പറയുന്നത് വെള്ളത്തിന്റെ അടിയിൽ മനുഷ്യൻ താമസിക്കണ്ട, ചൊവ്വയിലും പോകണ്ട, വെള്ളത്തിന്റെ അടിയിലും പോകണ്ട, കരയിലും നിന്നാ മതി. നിലവില് ഭൂമിയിൽ നിന്നായാലേ, ഭൂമിയിൽ നിന്നല്ലേ നമ്മള് കാര്യങ്ങൾ പറയണ. അപ്പൊ ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയാണ് ഓക്സിജൻ? എന്ത് പറയാനാ, ഭൂമിയിൽ ഇപ്പൊ കരയിലൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. ആണോ? അങ്ങനെയാണോ? എനിക്കിപ്പോ ഞാൻ ഇപ്പൊ ജനിച്ചിട്ട് എനിക്കിപ്പോ ഇപ്പൊ 31 വയസ്സായി. ഞാൻ പോയടത്തൊക്കെ എനിക്ക് ഓക്സിജൻ കിട്ടിയിട്ടാ, ഇനി കിട്ടാത്ത സ്ഥലത്തൊന്നും ഞാൻ എത്തിപ്പെട്ടില്ല. നിങ്ങൾ എവറസ്റ്റിന്റെ മുകളിൽ കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? എവറസ്റ്റിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോ ഓക്സിജൻ കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ, കാരണം ആ ഹൈറ്റ് അത് കരയല്ലേ. അത് കരയാണ്. അപ്പൊ അവിടെ ജീവിക്കാൻ പാടില്ലേ? അവിടെ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ, അവിടെ ജീവിക്കുവാൻ ആൾക്കാർ. ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. ജീവിക്കണ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ജീവിക്കാൻ. ഓക്സിജൻ അങ്ങനെ തരത്തിട്ട് കൊണ്ടുപോകാനാ, സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനാ, എന്നിട്ട് തീരുമ്പോ പിന്നെയും പോയി ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ. അല്ലല്ല, ഷെർപ്പകൾ എന്ന് കേട്ടിട്ടില്ലേ? ഏ ഷെർപ്പകൾ എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവിടെ അപ്പൊ അവർക്ക് എങ്ങനെ ഓക്സിജൻ കിട്ടണ? അവർ ഇവോൾവ് ചെയ്തു അങ്ങനെ ഓക്സിജൻ അവർക്ക് അവിടെ ആ കുറഞ്ഞ അളവ് ഓക്സിജനിൽ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവർ ജീവിക്കാൻ പ്രാപ്തമായി മാറി അവര്. അങ്ങന. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു വെള്ളത്തിന്റെ അടിയിൽ പോകാൻ പറ്റില്ല, വെള്ളത്തിന്റെ അടിയിലും പോയി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ബജാവ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ എല്ലാ കഴിവും കൊടുത്തേക്കുന്ന സംഭവം ദൈവം കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ? ബജാവ് ഐലൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഒന്ന് മലയാളത്തിലെ വ്യക്തമായിട്ട് പറഞ്ഞാട്ടെ. ബജാവ് ഐലൻഡിന് ഇപ്പൊ നമ്മള് മലയാളത്തിൽ എന്താ? ഇപ്പൊ കോഴിക്കോടിന്റെ മലയാളം എന്താണ്? കാലിക്കറ്റ്. കോഴിക്കോടിന്റെ മലയാളം കാലിക്കറ്റ് ആണോ?
ആവോ എന്നിട്ട് പറ നിങ്ങളെ സ്ഥലം ഏതാ? എന്റെ സ്ഥലം അങ്ങനെയൊന്നുമില്ല, നമ്മളിപ്പോ ഇവിടെ ഉണ്ട്, ഭൂമിയിൽ ഉണ്ടെന്നേ. നിങ്ങളെ സ്ഥലം ഏതാണ്? നമ്മുടെ സ്ഥലം ആലുവ, എറണാകുളം. ആലുവയ്ക്ക് എന്താണ് മലയാളത്തിൽ പറയാ? ആലുവക്ക് മലയാളത്തിൽ ആലുവ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബജാവു എന്ന് പറയുന്ന സ്ഥലത്തിന് ബജാവു എന്ന് നമ്മൾ പറയും. ബജാവു. ഓക്കെ, അതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ പ്രദേശത്തുള്ള ആളുകൾ, അവർ കൂടുതലും ജീവിക്കുന്നത് വെള്ളത്തിന്റെ അടിയിൽ പോയിട്ടൊക്കെയാണ്, മീൻ പിടിച്ചിട്ടൊക്കെ. ഓക്കെ. അപ്പൊ ഓക്കെ, അവർക്ക് നമുക്കിപ്പോ വെള്ളത്തിന്റെ അടിയിൽ എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റും? ഓ മാക്സിമം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോ ഒരു 3 മിനിറ്റ് കൂടുതൽ നിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ അറിവ്. എന്നാ ഈ ചങ്ങാതിമാർ അവിടെ എത്രയും നിക്കാന്നറിയോ? അവരവിടെ 15 മിനിറ്റ് ഒക്കെയാണ് നിക്കല്. 15 മിനിറ്റ് നിക്കുവരി. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു എന്ത് മനുഷ്യർക്ക് പറഞ്ഞു? പല പല കഴിവുകൾ ദൈവം കൊടുക്കുമ്പോ, അത് മനുഷ്യന് കൊടുക്കണല്ലോ. കൊടുക്കുന്ന കഴിവുകൾ അല്ല മനുഷ്യർക്കും പ്രകൃതിയിലും. അത് മനുഷ്യന് കൊടുത്താണെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യനും കിട്ടണ്ടേ? ഇപ്പൊ ചിലവര് പാട്ടുപാടും, ഞങ്ങൾക്ക് പാട്ട്. ഇപ്പൊ ചേട്ടന് അടിപൊളിയായിട്ട് മോട്ടിവേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റും. കഴിവ് എനിക്കുണ്ടാവൂല. ചിലവർക്ക് പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും, ചിലവർക്ക് ഫുട്ബോൾ കഴിവുണ്ടായിരിക്കും, തലച്ചോറ് കൊടുത്തിണ്ടാവും. അതൊക്കെ പല പല കഴിവാണ്. ചിലവർക്ക് തെണ്ടാനായിരിക്കും കഴിവ് വോട്ടിലിരുന്ന്. പാട്ട് പാടാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തതാണോ? പാട്ട് കേൾക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് സംസാരിക്കാൻ ദൈവം കഴിവുന്നത്. ആ സംസാരത്തിൽ കൂടെയാണ് പാട്ട് മനുഷ്യനുണ്ടാക്കി പാടനാണ്. അതെ, ആ കഴിവ് ആരാ കൊടുത്തത്? പാട്ട് പാടാനുള്ള കഴിവ്, സംഗീതം ഉണ്ടാക്കാനുള്ള കഴിവ് ആരാ കൊടുത്തത്? കോത്ത എല്ലാ പിള്ളേരല്ല ഒരു നന്മയോട്ട് തിന്മയോട്ട് ആ ഏത് കാര്യമാണെങ്കിലും ദൈവത്തിൽ നിന്നാലും വന്ന ദൈവമാണ് കഴിവ് കൊടുക്കുന്നത്. നിങ്ങള് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യൂ. നിങ്ങള് നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പോവാ. നിങ്ങള് നിർത്താതെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് യൂട്യൂബിൽ വരുമ്പോ ആളുകൾക്ക് അത് ഭയങ്കര അരോചകമായിരിക്കും. എന്റെ അഡ്രസ് കിട്ടുമോ? അഡ്രസ് ഒന്നും കിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പാട്ട് പാടാനുള്ള കഴിവ് ആരാ കൊടുത്തത്? പാട്ട് പാടാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവും, പാട്ട് പാടാനല്ല എല്ലാ കഴിവും. നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണ്, രണ്ട് കാര്യമുള്ളൂ, നന്മയും തിന്മയും. ഈ രണ്ട് കാര്യവും അന്നത് ദൈവത്തിൽ നിന്നാണ്. നിങ്ങൾ ഇതിന് മാത്രം ഉത്തരം പറയും. പാട്ട് പാടാനുള്ള കഴിവ് അള്ളാവിന്റെ ആണോ? അല്ലേ? ആണ്, ദൈവത്തിന്റെ ആണ്. ഓക്കെ, അപ്പൊ പാട്ട് പാടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പാട്ട് പാടുന്നതിൽ തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മദഹ് ഗാനങ്ങൾ ഇസ്ലാം വിശ്വാസികൾ പാടാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, സലാത്ത് കാര്യങ്ങൾ പാടാണെങ്കിൽ കുഴപ്പമില്ല. സിനിമ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇസ്ലാം പ്രകാരം അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, പാടാ പാടില്ല. ഇസ്ലാം മതപ്രകാരം കള്ളുപിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളുപിടിക്കാൻ പാടില്ല, അന്ന് കള്ളു കുടിക്കുന്നവരുണ്ട്. എന്നാ ഇതുപോലെ തന്നെ ഹിന്ദു മതത്തിലും മറ്റു മതത്തിലും ചിലപ്പോ തെറ്റുണ്ടാവില്ല, അപ്പൊ അവർക്ക് അത് ചെയ്യാം. അപ്പൊ നിങ്ങൾ പറയുന്നത് പാട്ട് പാടുന്നത് ഹറാമാണ് ഇസ്ലാമിൽ? ഇസ്ലാമിൽ എന്റെ രീതിയിൽ ഹറാമാണ്, ഞാൻ പഠിച്ച രീതിയിലാണ്. അർത്ഥം മാറിപ്പോണ രീതിയില്. നിങ്ങള് സലഫിയാണോ? ഞാൻ മുസ്ലിമാണ്. എന്റെ പൊന്നെ മുസ്ലിം എന്നൊന്നും പറഞ്ഞ പോലെ, നിങ്ങൾ ഏത് മുസ്ലിം ആണെന്ന് കൂടി പറയണം. സുന്നിയാണോ ഷിയാണോ? ഞാൻ ജനിച്ചു വളർന്നത് സുന്നിയാണ്. സുന്നിയാണ്. ഇപ്പോ ഇപ്പൊ സുന്നി ആശയത്തിലല്ല. ഇപ്പൊ സുന്നി ആശയത്തിലല്ല, ഇപ്പൊ ഏത് ആശയത്തിലാ? ആരുടെ പ്രസംഗങ്ങളൊക്കെ കൂടുതൽ കേൾക്കാറ്? ഞാൻ എല്ലാരും കേൾക്കാറുണ്ട്. അങ്ങനെ കേട്ടോണ്ട് എന്റെതും കേട്ടു. അപ്പോ ഞങ്ങള് അവിടെ വിരിച്ചു വെച്ചിരിക്കുന്ന അൽഗോരിതത്തിൽ നിങ്ങൾ കൊത്തി. എങ്ങനാ? അങ്ങനെയുള്ള നമ്മളുടെ പ്രസംഗം കേട്ടത്? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കഴിവൊക്കെ കൊടുത്തത് അള്ളാഹു ആണ് എന്നൊക്കെ പറയുമ്പോഴേ, അല്ലെങ്കിൽ ദൈവമാണ് എന്നൊക്കെ പറയുമ്പോഴേ, അതിനൊക്കെ കുറെ ലിമിറ്റേഷൻസും ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഓക്സിജൻ നമുക്ക് ഉണ്ട് എന്ന് പറയുന്നു. ഓക്സിജൻ ഉണ്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇവിടെ. ഉണ്ട്. ഓക്കെ, എന്നാൽ അത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇവിടെ. ഇതിനെല്ലാം ഉള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതിനുള്ള എല്ലാ ഉത്തരവെന്ന് പറയുന്നത് അത് നിങ്ങൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് തനിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നാച്ചുറൽ സെലക്ഷൻ, ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ മതവിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അത് ബോധ്യപ്പെടില്ല. അതുകൊണ്ടാണ് ഇപ്പോ ഈ ദഅ്‌വാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, എംഎം അക്ബറെ പോലെയുള്ള ആളുകൾ പോലും എവല്യൂഷൻ സമ്മതിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ വന്നു. അതറിയോ നിങ്ങൾക്ക്? ഇപ്പൊ പണ്ടത്തെ പോലെ ക്രിയേഷനിസം മാത്രമാണെന്നൊന്നും പറഞ്ഞ് അവര് പോലും പറയാറില്ല ഇപ്പോ. അത് കിളി പോവും. ഈ ശാസ്ത്ര അറിവ് ഇപ്പൊ നിങ്ങൾക്ക് ഈ 10-ാം ക്ലാസ്സും ഗുസ്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ അത്.
അതാ പറഞ്ഞേ, നിങ്ങള് ഈ ഈ വിഷയത്തെ കുറിച്ച് അറിയുമ്പോഴാണ് ഈ പ്രശ്നം. ഓക്കെ, നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ സാധാരണ ഒരു ചൊല്ല് പറയാറുണ്ട്, മർമ്മം അറിയുന്നവന് തല്ലാൻ കഴിയില്ല എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ആ, അതെന്താ അതിന്റെ അർത്ഥം? നമ്മളിപ്പോ ഇപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. നമ്മള് വിശ്വാസിയായിരുന്ന സമയത്ത് അത്യാവശ്യം ബോധത്തോടു കൂടിയൊക്കെ നടക്കുന്ന ആളാണല്ലോ. അങ്ങനെ ഇരിക്കെയാണ് ഒരു ഉസ്താദ് നിന്ന് പ്രസംഗിക്കുകയാണ്. എന്താണ് ആളുടെ പേര്? എന്തോ ഒരു കബീർ ബാക്കവി, അങ്ങനെ എന്താണ് ആളുടെ പേര്? ആ, അപ്പൊ പുള്ളി നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പൊ പുള്ളി പ്രസംഗിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് പറയാണ്. മോശപ്പെട്ട ഒരു സെക്കൻഡ്, ഇപ്പൊ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, വേറൊരു കാര്യം. ഒരു മോശപ്പെട്ട ആളാണെങ്കിൽ നമ്മൾ അങ്ങനെ നിന്ദിക്കാൻ പാടില്ല. അപ്പൊ കാര്യം ഓക്കെ. ആ ആ ആയിക്കോട്ടെ, അസ്തഗ്ഫിറുല്ലാഹ് ഒരു മൂന്നാം പറഞ്ഞു, അപ്പൊ ശരിയായിക്കോളും. ശരിയാവും. ആ ശരിയായി, പറഞ്ഞിട്ട് ഇപ്പൊ ചെറിയൊരു ആശ്വാസം ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞിട്ടെ കിട്ടും. ജസാക അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ കബീർ ബാക്കിൽ നിന്ന് പ്രസംഗിക്കാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി അതില് പറഞ്ഞു വെക്കുന്നത് ഒരു ഉദാഹരണം, ഈ മഴത്തുള്ളികൾ നമ്മുടെ തലയിലേക്ക് വീണ് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ തലയോട്ടി പൊട്ടിച്ചതറുന്നില്ല, എന്തുകൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പുള്ളി ഉദാഹരണം വെക്കുകയാണ്. അപ്പോ പുള്ളി പറയുന്നത് 10,000 കിലോമീറ്റർ അകലെ നിന്നുമാണ് നമ്മളുടെ മഴത്തുള്ളി താഴേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന മഴത്തുള്ളി അത് അള്ളാഹു ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് പൂ പോലെ മെത്തയാക്കി നമ്മളെ തലയോട്ടിയിൽ കൊണ്ടുവന്ന് വീഴ്ത്തുന്നു. ഓക്കെ, എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഞാനിത് കേട്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാ, ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എത്ര കിലോമീറ്റർ മുകളിലാ ഈ മഴ മേഘങ്ങൾ ഉള്ളത്? 10,000 നല്ല കിലോമീറ്റർ മേലുണ്ട്, അത്യാവശ്യം നല്ലതായിരിക്കും. എത്രയെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ടല്ല. എത്ര കിലോമീറ്റർ ഉണ്ട്? എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എന്താ പറയാ, ഏകദേശം ഒരു 1,000 ഉണ്ടാവോ? 1,000 കിലോമീറ്റർ. ആ അതാണോ നിങ്ങളുടെ ഉത്തരം? ഗുരുജി ലോക്ക് ചെയ്യട്ടെ, ഗുരുജി ലോക്ക് ചെയ്യട്ടെ. അപ്പൊ നമ്മള് സയൻസിൽ പഠിച്ചിരിക്കുന്നത് 10,000 കിലോമീറ്റർ അല്ല, അത് 1 കിലോമീറ്റർ മുതൽ അങ്ങോട്ട് മുകളിലേക്കാണ്. എന്ന് വെച്ചാൽ മാക്സിമം പോയ ഒരു 10 കിലോമീറ്ററിന്റെ താഴെയാണ്. അത്രേ ഉള്ളു ഒന്നാമത്. ഈ 10 കിലോമീറ്ററിന്റെ ഈ 10 കിലോമീറ്ററിന്റെ ഉള്ളില് ചിലതൊക്കെ 1 കിലോമീറ്റർ ഉള്ളൂ എന്നൊക്കെയാണ് ചിലത് പറയുന്നത്, ചില മഴ മേഘങ്ങളൊക്കെ 1 കിലോമീറ്റർ അല്ലേ? 1 കിലോമീറ്റർ. അപ്പൊ ഇത്രയും സെറ്റപ്പ്. അപ്പൊ ഞാൻ അന്ന് ആലോചിച്ചത് ഇത്രയും നമ്മൾ സ്കൂളിന് പഠിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഈ സാധനത്തെ പോലും ഈ ഉസ്താദ് നിന്ന് ഇതേപോലെ പറഞ്ഞു വെക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഇത് 10,000 കിലോമീറ്റർ കണക്ക് മുകളിൽ നിന്നാണ് വരുന്നത് പറയുമ്പോ ഖുർആനായത്ത് വിശദീകരിച്ചാണ് പറഞ്ഞാൽ ഈ വെറുതെ വായി തോന്നി പറഞ്ഞാണ്. ഈ കബീർ ബാക്കവിനെ നിങ്ങൾക്ക് അറിയാലോ, പുള്ളി എന്താ പറയുന്നത്? മതമല്ലേ? അവിടെ നിങ്ങളിപ്പോ ഈ ചോദിച്ച ചോദ്യം, കബീർ ബാക്കബി 2 ലക്ഷം രൂപ ഫീസ് വാങ്ങിച്ചിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് ആ മുന്നിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. ചോദ്യം ഇത് നിങ്ങൾ ഏതാ, ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അതില്ല. ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾ പല ഉസ്താദ്മാരെ പ്രസംഗം ഇപ്പൊ കേൾക്കാറില്ലേ, കേൾക്കാറുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കാറുണ്ടോ? ഇല്ല ഇല്ല, ചോദിക്കാറില്ല. അപ്പൊ പിന്നെ എന്നോടും ചോദിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, പുള്ളി കബീർ ബാക്കബി പറയുമ്പോ ഞാനൊരു വിശ്വാസിയാണ്, ഞാനിത് കേൾക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എന്ത് മണ്ടത്തരായി പറയണത്, 10,000 കിലോമീറ്റർ മുകളിലോ? അല്ലല്ലോ. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത് നമ്മളെ തലയിൽ വീഴുമ്പോ നമുക്ക് വേദന എടുക്കാത്തത്? വേദന എടുക്കാത്തതിന്റെ കാരണം അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ്, അറ്റ്മോസ്ഫിയർ. ആ എയർ അവിടെ ഉണ്ടല്ലോ ഇതിന് ചുറ്റുമുള്ള, ആ എയറിലൂടെ അത് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കുഷനിങ് എഫക്ട് ആണ് വരുന്നത്, അല്ലാതെ പടച്ചോം ഡീസലറേറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സയന്റിഫിക്, നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന സാധനമാണ്. ഈ സാധനം എടുത്തു വെച്ച് ഇതേപോലെ മതം കുത്തിക്കയറ്റി ഇതിനെങ്ങനെ പൊലിപ്പിച്ച് പറയുമ്പോൾ ഇത് വിശ്വസിക്കാൻ ഈ വിശ്വാസി മണ്ടന്മാർക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും ആ മണ്ടന്മാരിൽ ഒരാളാവാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് അന്ന് തീരുമാനിക്കുകയാണ്. അതെന്തിലാവട്ടെ, ആവശ്യമായിട്ട് പോട്ടെ, നമ്മൾ അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ, കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഏത് സാധനം എടുത്താലും ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ
കേൾക്കും കേൾക്കും കേൾക്കും. എന്തൊക്കെ പറഞ്ഞ അതൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ല. അവര് ഇങ്ങനെ പറഞ്ഞ് ആയിക്കോട്ടെ, നിങ്ങൾ തള്ളിക്കോളൂ, നിങ്ങൾ തള്ളിക്കോളൂ, തള്ളി 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 തള്ളി, നിങ്ങൾ തള്ളി തന്നെയാണ് ഞാനും ആദ്യം തള്ളിയത്. അതുകൊണ്ട് ഒരു നമ്മൾ തമ്മിൽ സെയിം പിഞ്ചാണ്. ആദ്യം ഞാൻ കബീറ ബാക്കിവിനെയാണ് ഞാനും തള്ളിയത്, അവസാനം ഖുറാൻ തള്ളി, അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ നിങ്ങൾ തള്ളിക്കോളും കുറച്ച് കഴിയുമ്പോൾ. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഭൂകമ്പം എന്തിനെ കേൾക്കും 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 കേൾക്കും, ഭൂകമ്പം എന്തിനു വേണ്ടിയാണെന്നാണ് അള്ളാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത് ഖുറാനിലൊക്കെ? ഭൂകമ്പം ഖുറാനില് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വലിയ അറിവില്ല, എന്നാലും എന്റെ ഒരു ഐഡിയയിൽ പറയുകയാണെങ്കിൽ പരീക്ഷണത്തിന് വേണ്ടി ശിക്ഷ, പരീക്ഷണം. ഓക്കെ, നിങ്ങൾ ഖുറാന്റെ അർത്ഥം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? അർത്ഥം മുഴുവൻ വായിച്ചിട്ടില്ല. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 31. 31 വയസ്സായി, വർഷമായി ഇവിടെ ജീവിക്കണം. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ മുസ്ലിമാണെന്ന് പറയുമെങ്കിലും അർത്ഥം ഇതുവരെ ഒരു തവണ പോലും വായിച്ചിട്ടില്ല. ഒരു തവണ അല്ല വായിച്ചിട്ട് ഇഷ്ടമായി, പക്ഷെ മൊത്തത്തിൽ വായിച്ചല്ല. ആദ്യം ഒരു അവസാനം വരും അങ്ങനെ വായിച്ചിട്ടില്ല, ഇടയിൽ നിന്ന് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എത്ര ശതമാനം അർത്ഥം നിങ്ങൾക്ക് അറിയാം, വായിച്ചിട്ടുണ്ടാവും? അറിയില്ല അറിയില്ല. ഒരു 10%? ആ കുറച്ചൊക്കെ അറിയാം. 50%? ഇപ്പൊ നിലവിലേക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഖുർആനിന്റെ അർത്ഥം നിങ്ങള് എത്ര ശതമാനം വായിച്ചിട്ടുണ്ട് എന്നാണ്. പലപ്പോഴായിട്ടാണെങ്കിലും പലപ്പോഴും ആയിട്ടാണെങ്കിലും ഇപ്പൊ ഓർമ്മയൊന്നും പറയാ, ഒരു 50% വായിച്ചിട്ടുണ്ടോ? 60% ഒക്കെ വായിച്ചിട്ടുണ്ടാവും. 50% വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ബാക്കി എപ്പോഴാ വായിക്കണം? ആ അപ്പൊ അത് മുടക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ മോശമാണ് കേട്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ. നിങ്ങളുടെ ഈ പ്രായമാകുമ്പോഴേക്കും ഞാനൊക്കെ, എനിക്ക് തോന്നുന്നു ഞാന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, 10ലാണോ 12ലാണോ പഠിക്കുമ്പോ തന്നെ ഇതിന്റെ ഒക്കെ അർത്ഥം മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്, 100%. ഓക്കെ, ഒരു തവണ എങ്കിലും, കാരണം ഇതൊരു നമുക്ക് അറിയണല്ലോ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് ഓതുന്ന സാധനം അറബിയിൽ എഴുതിയതിന്റെ മലയാളം എന്താണെന്ന് അറിയാതെ ഇരുന്ന് ഓതുന്നതിൽ എന്താ അർത്ഥം ഉള്ളത്? നിങ്ങളൊരു ഹിന്ദി പാട്ട് പാടുമ്പോ അതിന്റെ ലിറിക്സിന്റെ അർത്ഥം എന്താണെന്നെങ്കിലും നിങ്ങൾ നോക്കൂലേ? ഓ ജാന ജാന എന്നൊക്കെ പറയുമ്പോ എന്തുട്ടാണ് ഈ ജാന ജാന എന്ന് നിങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഈ ഒരു ആഗ്രഹം പോലും നിങ്ങൾ ഈ ഖുർആൻ എടുത്ത് വെച്ച് ഓതുമ്പോ നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഖുറാനില് പറയുന്നത് നിങ്ങൾക്ക് ഭൂകമ്പം എന്ന് പറയുന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ, നിങ്ങളെ പേടിപ്പെടുത്താൻ എന്നൊക്കെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ജപ്പാനിലെ ആളുകൾ ഭൂകമ്പം കണ്ടിട്ട് പേടിക്കാറുണ്ടോ? ജപ്പാനിലെ ആൾക്കാർ ഭൂകമ്പം കണ്ടെന്ന് പേടിക്കാറുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കുന്നവരും പേടിക്കാത്തവരും ഉണ്ടാവും. അവരോരുദ്ദേഹത്തിലല്ല പേടി, നമുക്ക് പേടിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, ജപ്പാനിലെ ആളുകൾ ഒരു ദിവസം, ഇത് കേൾക്കൂ ഇത് കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, ജപ്പാനിൽ ഒരു ദിവസം മിനിമം ഒരു 50-100 ഭൂകമ്പെങ്കിലും ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട് അവിടെ. ഓക്കെ, ദിവസം എന്ന് പറഞ്ഞ പോലെ, കാരണം എന്താണ് ഈ ജപ്പാൻ ഏരിയ, ആ ഒരു സ്ഥലം കിടക്കുന്നത് ഒരു ഭൂകമ്പ പ്രോൺ ഏരിയയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പൊ പടച്ചോന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പം കൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഉള്ള കുഴപ്പം, ഈ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത സ്ഥലത്തിന് പടച്ചോൻ മുക്കിത്തൂറിയാലും അവിടെ ഭൂകമ്പം ഉണ്ടാക്കാൻ കഴിയില്ല, ഒന്നാമത്തെ കാര്യം. കാരണം ഭൂകമ്പം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ആ ഒരു ചേരുന്ന ഭാഗമായിരിക്കണം, അവിടെ ഭൂകമ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതല്ലാത്ത സ്ഥലത്ത് പടച്ചോൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഏത് വലിയ പടച്ചോനാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ദൈവമാണെന്ന് പറഞ്ഞാലും അവിടെ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മള് വയനാട് പറഞ്ഞു, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, എന്താണ് ഉരുൾപൊട്ടൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലത്ത് മാത്രമേ പടച്ചോൻ ഉരുൾപൊട്ടൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അവിടെ സഹാറ മരുഭൂമിയിൽ പോയിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കുവോ? പടച്ചോനെ കൊണ്ട് മുക്കിത്തൂറിയാ നടക്കുവോ? സഹാറ മരുഭൂമിയിൽ പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സൈബീരിയൻ മരുഭൂമി പറിച്ചോന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. അതിന്റെ ഒക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കേൾക്കും 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 കേൾക്കും, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ലാൻഡ് സ്ലൈഡ് മാപ്പ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക. അതുപോലെ എർത്ത് ക്വേക്ക് മാപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും എവിടെയൊക്കെയാണ് ലോകത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ഒരു 100 വർഷത്തെ കണക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കാണാം ചില സ്ഥലങ്ങളിലേ ഉള്ളൂ ഭൂകമ്പങ്ങൾ, ചില സ്ഥലങ്ങളിലേ ഉള്ളൂ ലാൻഡ് സ്ലൈഡ്സ്, അത് എല്ലായിടത്തും ഉണ്ടാവില്ല. ഈ സൈബീരിയൻ മറ്റേ എന്താണ് അതിശൈത്യ മരുഭൂമിയിൽ പോയിട്ട് നിങ്ങൾ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പടച്ചോൻ വിചാരിച്ചാൽ നടക്കില്ല. അവിടെ പോയിട്ട് നിങ്ങൾ അഗ്നിപർവ്വതം പൊട്ടിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല.
പക്ഷെ അവിടെ പോയിട്ട് ഗ്ലേഷ്യർ, അവിടെ പോയിട്ട് ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഒരു അവലാൻസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കും, ഒരു ഹിമവാതം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കും. കാരണം എന്താണ്, അതിനെ അവിടെ സാധിക്കുള്ളൂ. അപ്പൊ പടച്ചോന് അങ്ങനത്തെ ചില ലിമിറ്റേഷൻ കൂടി ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഇനി ഇനി ജപ്പാനിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജപ്പാനിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷൻ ആണ് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ കോളും നമ്മൾ ഇടാറുണ്ട്. ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന കോളുകൾ ഇടാൻ പറ്റുന്ന ഒരു മിനിറ്റ് തൊട്ട് റെക്കോർഡ് ഉണ്ട് നോക്കാം, അല്ലെങ്കിൽ എല്ലാം വെള്ളത്തിൽ വെക്കണ്ട. ഡിങ്കൻ കാത്തു, റെക്കോർഡ് ആവുണ്ട്. ആ അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവസാനിപ്പിക്കാം, ഞാൻ അവസാനിപ്പിക്കാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളൂ. ബാംഗ്ലൂർക്കാരയോ? മരിവല്ലേ, മരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചെല്ലണം, എന്നിട്ട് അവിടെ പോയിട്ട് സുബഹാന എന്താ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ബാംഗ്ലൂർക്ക്. നമ്മള് രണ്ട് പോയി കടിച്ചിട്ടേ പോളൂ. ഏ, നമ്മള് രണ്ട് പോയി വലിച്ചിട്ടേ പോളൂ. എന്നിട്ട് ഹറാമാണ് കോയ, ഞാൻ പോകില്ല, ഞാൻ കഞ്ചാവ് വലിക്കണ, ഞാൻ ഒരു ചെടി ശ്വസിക്കണുള്ളൂ, കത്തിച്ച് വലിച്ച് ശ്വസിക്കണു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് തന്നെ ആയാലും അത് ഹറാമാണ്. മാത്രമല്ല ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് നിങ്ങൾ വലിയ രോഗിയാക്കുന്ന കേട്ടിട്ടില്ലേ, ആരോഗ്യത്തിന് ഹാനികരം. ആ അതൊക്കെ ഈ ഫിറൗണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ വലിക്കാറില്ല, അതുകൊണ്ട് എന്തുകൊണ്ട് വലിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് കേടാണെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളത് വലി നിർത്തണം. നിങ്ങൾ വിശ്വാസി ആയിക്കോട്ടെ, ദൈവത്തിൽ വിശ്വസിച്ചോട്ടെ, അസുഖം വന്നിട്ട് പടച്ചോനോട് പ്രാർത്ഥിക്കുന്നതിൽ ഒരു അർത്ഥം ഇല്ലാന്നും കൂടി നിങ്ങൾ ഒന്ന് ആലോചിച്ചു. നിങ്ങൾ വലിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വരാനുള്ള അസുഖങ്ങൾ പലത് ഒഴിവാകും. വന്നിട്ട് പിന്നെ നിങ്ങൾ തലയും കുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ദൈവത്തെ പറ്റി ഇങ്ങനെ എന്റെ അടുത്ത് പറയേണ്ട കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നിങ്ങളെല്ലാം വിളിച്ചു ചോദിച്ചത് അതുകൊണ്ട് ചോദിച്ചോണ്ട്, നിങ്ങള് ദൈവത്തെ നിന്ദിച്ചും പറയും, നിങ്ങള് ദൈവത്തെ പുകഴ്ത്തിയും പറയും. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വെറുതെ പണി ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ പുക വലിച്ച് ആരോഗ്യം നശിപ്പിച്ച് അവിടെ ശ്വാസകോശം രോഗി പോലെ ആകുമ്പോ അത് പിഴിഞ്ഞെടുത്താ കിട്ടുന്ന കാര്യമൊക്കെ അറിയാലോ. അതൊക്കെ ഉണ്ടായിട്ട് അവസാനം നിങ്ങൾ ഇങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുമ്പോ പടച്ചോനെ എന്നെ സ്വർഗത്തിൽ എത്തിക്കണേ, ഞാൻ കൊറേ തെറ്റ് പറ്റിപ്പോയി, ഞാൻ അറിയാതെ വലിച്ചു പോയതാണ്, എനിക്ക് വലി നിർത്തണം, എന്നോട് പണ്ട് ഇങ്ങനെ ഒരു എക്സ് മുസ്ലിം ഒരു ആരിഫ് ഹുസൈൻ തെരുവത്ത് പറഞ്ഞതാണ്, എന്നിട്ടും ഞാൻ കേട്ടില്ല, എന്നോട് പുറത്തു തരണം എന്നൊന്നും അന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പൊന്നു കോയ. അപ്പൊ അതുകൊണ്ട് വലി നിർത്ത്, വേഗം പോയി പള്ളി കയറിട്ട് എന്നിട്ട് ദിക്കറിയല്ല നോക്ക്. ഞാൻ പറയണ വിഷയത്തിലേക്ക് നിങ്ങൾ സമയമല്ലല്ലോ, നിങ്ങൾക്ക് സമയമല്ലല്ലോ. അപ്പൊ തീയിലിട്ട കഥ പറയുമ്പോ, തീയിലിട്ട കഥ പറയുമ്പോ നമ്മള് പല്ലീന തല്ലി കൊല്ലുന്ന കഥ നമ്മള് പറയേണ്ടി വരും. അതിനെ പറ്റി പറഞ്ഞാൽ മതി. ഇപ്പോഴും മ്യൂസിയത്തിൽ ഇങ്ങനെ തീയിലിട്ട കഥ നിങ്ങൾ പറഞ്ഞാൽ പല്ലിയെ തല്ലിക്കൊല്ലാൻ നബി പഠിപ്പിച്ച കഥയും നമ്മൾ പറയും. പല്ലി കെട്ടിയടിക്ക് കൊന്നാൽ കൂലി കിട്ടും, സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞ കഥയും നമ്മൾ പറയും. അപ്പൊ കോയച്ചല്ല്, പോയി പള്ളി ചെല്ല്, പള്ളി കയറും. ഓ, കോളിട്ടാണ് നിങ്ങളല്ലേ പറഞ്ഞ ബാങ്ക് കൊടുക്കാൻ നേരായിരുന്നു ചെല്ല്. ഇപ്പൊ ഒരു വിഷയം, ഇപ്പൊ ഒരു ഒരു അർദ്ധവിരാമത്തിൽ നിൽക്കുകയാണ്, നമ്മൾ ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇനി പറഞ്ഞു പോയാൽ നിങ്ങൾ നിസ്കാരം മുടങ്ങും. നിങ്ങൾ എനിക്ക് നിങ്ങൾ നിസ്കാരം മുടക്കുന്നതിന് അവിടെയൊന്നും താല്പര്യമില്ല. അത് വരും, അത് വരും, കുറച്ച് സമയം പിടിക്കും, കൊറേ വീഡിയോ വേറെ ചെയ്യാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം ഇടാം. മനസ്സിലായി, കഞ്ചാവടിക്കുന്ന കോയ കോളിംഗ്. ഓക്കെ, അതല്ല ഇതായതിനുവേണ്ടി നമുക്ക് ശരി ആയിക്കോട്ടെ, വീണ്ടും പാക്കലാം. ഓക്കെ, ഇൻസൈഡിംഗ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.